നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ദൈവവിശ്വാസം, മതവിശ്വാസം തുടങ്ങിയ വിശ്വാസമൊന്നും ഇല്ലാത്തവരാണ് എന്ന്. കമ്മ്യൂണിസ്റ്റ് അണികളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നവർ, ലോക്കൽ കമ്മിറ്റി മെമ്പർ ആവട്ടെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ആവട്ടെ, അതിന് മുകളിലോട്ടൊക്കെ ഇരിക്കുന്നവർ, ഒരുപക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും അവർ പരസ്യമായിട്ട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തിലോ ഒന്നും പോകത്തില്ല. കുറച്ച് വ്യത്യസ്തത കാണുന്നത് മറ്റ് ഹിന്ദുമതത്തിൽ അല്ലാത്ത, അതായത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിട്ടുള്ള നേതാക്കൾ അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് പോവാറുണ്ട്, അതിനവർ സമ്മതിക്കാറുമുണ്ട്. എന്നാൽ ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പരസ്യമായിട്ട് അമ്പലങ്ങളിലോ മറ്റും പോവാറില്ല. എന്നാൽ അവരുടെ വീട്ടുകാരുടെ കാര്യം എടുത്താലോ, ആ വ്യക്തിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിന് കൂടുതൽ പറയുന്ന ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ വലിയ വിശ്വാസികളായിരിക്കും. ഇവർക്കതിൽ യാതൊരു എതിർപ്പുമില്ലായിരിക്കും. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നല്ലേ, സി പി എമ്മിൻ്റെ കേരളത്തിലെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുൻകാലത്ത് ഒരിക്കൽ ഒരു ഏലസ് കെട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹം ഏലസല്ല, അത് ഷുഗർ അറിയാനുള്ള എന്തോ യന്ത്രമാണെന്നൊക്കെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജ നടത്തുന്നതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ബിനോയ് കോടിയേരി, ആ വിവാദം ഒഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു ബീഹാറിലുള്ള ഒരു കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കാം വളരെ രഹസ്യമായിട്ട് പോയി ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതും മറ്റുമായിട്ടുള്ള ചില വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിതാണ്. ഇത് വേറെങ്ങുമല്ല, മൂകാംബികയിലാണ് കേട്ടോ. അപ്പോൾ പിതാവ് വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, വിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല, മതവിശ്വാസിയല്ല. പക്ഷേ ഭാര്യ വലിയ വിശ്വാസിയാണ്, അവരുടെ വീട്ടിൽ നോക്കിയാൽ നിലവിളക്കുണ്ട്. അതേപോലെ തന്നെ വിശ്വസിക്കുന്ന ദേവന്മാരുടെ ദേവിമാരുടെ ഫോട്ടോ കാണാം, പ്രതിമകൾ കാണാം, എല്ലാം ഉണ്ട്. പക്ഷേ പറയുമ്പോൾ വലിയ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും മറ്റുമൊക്കെ പറഞ്ഞ് അണികളെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് തിരിച്ചു കളയും. സ്വന്തം കുടുംബാംഗങ്ങൾ കാണിക്കുന്നത് ഇതും. ഈ മനുഷ്യൻ തന്നെ കെട്ടും കെട്ടി ശബരിമലയിൽ പോകുന്ന കാഴ്ചകൾ നമ്മൾ മുൻപ് കണ്ടതാണ്. ഇപ്പോൾ അണികളാണ് ഓരോ തവണയും പറ്റിക്കപ്പെടുന്നത് എന്ന് ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനി നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ഏതാണ്ട് 3 കോടിക്ക് താഴെ മാത്രം ജനസംഖ്യയുള്ള ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ശ്രീലങ്കയിലെ പ്രസിഡന്റിൻ്റെ വീട് കയറി ജനങ്ങൾ കണ്ണിക്കണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ വീട് കത്തിക്കുന്നു. എന്താ പറയുക, ഒരു ശരിക്കും അരാജകത്വം തന്നെയാണ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ദിവസമായിട്ട് പ്രക്ഷോഭകാരികൾ തെരുവിലും ഭരണസിര കേന്ദ്രത്തിലൊക്കെയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചില ആളുകൾക്ക് ഇവിടെ മനസ്സിൽ ലഡു പൊട്ടുന്നുണ്ട്. അത് പറയാൻ കാരണം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അത് നമ്മുടെ പുതിയ ഒരു പാർലമെൻറ്റ് മന്ദിരം, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ മുകളിൽ സ്ഥാപിക്കാനായിട്ട് നമ്മുടെ അഭിമാന സ്തംഭമായിട്ടുള്ള അശോക സ്തംഭം, അത് ഇന്ന് അനാച്ഛാദനം ചെയ്യുകയായിരുന്നു, അതിൻ്റെ പണി പൂർത്തിയായി. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിൻ്റെ താഴെ ചില സുഡാപ്പി കുഞ്ഞുങ്ങൾ, ചില ജിഹാദി കുഞ്ഞുങ്ങളൊക്കെ ചില കമൻറ്റുകൾ, 5-8 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് തല്ലിപ്പൊളിക്കാനുള്ളതാണല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് 5-8 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് തല്ലിപ്പൊളിക്കാനുള്ളതാണല്ലോ എന്ന്. അതായത് 5-8 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ശ്രീലങ്കയെ പോലെയൊക്കെ ആയി ഇവിടെ ജനങ്ങൾ കയറി നമ്മുടെ പാർലമെൻറ്റും മറ്റുമൊക്കെ തല്ലിപ്പൊളിച്ച് കളയുമ്പോൾ തല്ലിപ്പൊളിച്ച് കളയാനുള്ളതാണല്ലോ എന്നാണ് പറയുന്നത്. ഈ മണ്ട ശിരോമണികൾക്ക് എന്താണ് ഇന്ത്യയെന്നും ഇവിടെ എന്താണ് സെറ്റപ്പെന്നും ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരിക്കലും പട്ടാള ഭരണം വരാൻ പോകുന്നില്ല. ഇവിടെ ഒരിക്കലും പട്ടാള അട്ടിമറി ഉണ്ടാവാൻ പോണില്ല.
പാകിസ്ഥാനിലെ പോലെ ഈ ഭരണ അസ്ഥിരത സ്ഥിരമായിട്ടൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ എല്ലാ കാലത്തും ജനാധിപത്യം തന്നെയായി ഇവിടെ പുലരൂ. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഇനി ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഈ രാജ്യം ഭരിക്കുന്നെങ്കിൽ അതിനെതിരെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇതേപോലെ ശ്രീലങ്കയെ പോലെ ഒന്ന് ഇറങ്ങി പാർലമെൻറ്റിന് നേരെയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവന് നേരെയോ ഒന്നും അക്രമം അഴിച്ചു വിടാൻ പോകുന്നില്ല. കാരണം എപ്പോഴും അതിനൊരു മറു സൈഡും കൂടെ ഇവിടെ കാണുമെന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി എന്ന വലിയ പാർട്ടിക്ക് തന്നെ വർക്കിംഗ് മെമ്പർമാരായിട്ട് തന്നെ ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ അംഗങ്ങളുള്ളതാണ്. അതുകൂടാതെ അനുഭാവികൾ, പിന്നെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യയുടെ സേനകൾ കഴിഞ്ഞാൽ മറ്റൊരു അർദ്ധ സൈനികരെന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അതും ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള അംഗങ്ങൾ. പല അവസരങ്ങളിലും ഇവർ, അതായത് ബി ജെ പിയുടെ അംഗങ്ങളും ആർ എസ് എസും ഒക്കെ ഗ്യാലറിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ കുറേ പേര് ഇവിടെ വന്ന് ഇവിടെ ഇറങ്ങി തെരുവിലിറങ്ങി അക്രമം കാണിച്ചപ്പോൾ, കലാപം നടത്തിയപ്പോൾ, പിന്നെ കർഷക സമരത്തിൻ്റെ പേരിൽ കാശ്മീരിലെ വിവാദമായിട്ടുള്ള ആ വകുപ്പ് എടുത്ത് കളഞ്ഞ സമയത്തൊക്കെ, മുത്തലാഖ് വിഷയത്തിനെതിരെയൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ അക്രമം നടത്തുന്ന സമയത്തൊന്നും ഈ കൂട്ടർ ഗ്യാലറി ഇരുന്ന് കളി കണ്ടതല്ലാതെ കളത്തിലിറങ്ങിയിട്ടില്ല. അവരും ആരെങ്കിലുമൊക്കെ വിചാരിക്കുക ഞങ്ങൾ ഇങ്ങനെ സമരമായിട്ട്, ഈ നാട്ടിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സമരമായിട്ട് ഒരു കൂട്ടർ ഇറങ്ങുമ്പോൾ അവർക്കെതിരെ ഞങ്ങളും കൂടെ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയൊന്നും ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ഏതാണ്ട് 44% ആളുകൾ വോട്ട് ചെയ്തിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ആ 44% 37% ബി ജെ പിയുടെ വോട്ടാണ്. ബാക്കിയുള്ള ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നണിയായിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് 2/5 ഭാഗത്തോളം, പകുതി എന്ന് പറയാനായിട്ടില്ല, 2/5 ഭാഗത്തോളം ആളുകൾ ഭരിക്കുന്ന പാർട്ടിക്ക് പിന്തുണയുമായിട്ട് നേരിട്ട് തന്നെയുണ്ട്. അപ്പം ഇവിടുത്തെ പോലീസ് പട്ടാളത്തിനെ മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് നേരിടേണ്ടി വരിക. ഇവർക്കൊരിക്കലും കളത്തിലിറങ്ങേണ്ടി വരില്ല എന്നത് സത്യമാണ്. ഇവിടുത്തെ പോലീസും പട്ടാളവും തന്നെ നേരിട്ടുകൊള്ളും വളരെ നൈസായിട്ട് തന്നെ. അങ്ങനെ വല്ലൊരു സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ, അതായത് ശ്രീലങ്കയിലെ പോലെ ഇവിടെയും നടത്തിക്കളയാം എന്ന് ഏതെങ്കിലും ഗോത്രവർഗ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന സുഡാപ്പികളോ ജിഹാദികളോ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ അത് 4 മടക്കി പോക്കറ്റ് വെച്ചേക്കുക എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. ഇന്ത്യയിൽ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു സ്വപ്നവും നടപ്പാവാൻ പോണില്ല. വെബ്ഡെസ്ക്, തത്വമൈ ന്യൂസ്.